പുതുപ്പള്ളിയിൽ എനിക്ക് ഒരുപാട് പ്രാവശ്യം വന്ന് എനിക്ക് പരിചയമുണ്ട്. ഞാൻ എല്ലാ സൺഡേയും പുതുപ്പള്ളിയിൽ ഒരു സ്ഥിരം കസ്റ്റമറാണ്. ഉമ്മിഞ്ഞാണ്ടി സാറിനെ കാണാനാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം പള്ളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ സാർ ഒന്ന് വീട്ടിലേക്ക് വരാൻ വന്നു, പള്ളിയിൽ കുർബാനയ്ക്ക് അവിടെ പങ്കെടുക്കായിരുന്നു. അപ്പോ വീട്ടിലേക്ക് വരാം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കണം. പുറത്ത് വെച്ചിട്ടൊന്നും എന്റെ അടുത്ത് സംസാരിക്കാറില്ല. ആളുടെ അകത്ത് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെച്ച് സംസാരിച്ചിട്ട് വേറെ കൂടുതൽ ആൾക്കാർ അതിന്റെ അകത്തേക്കും വരാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഡൈനിങ് ഹോൾ ഉണ്ട്, അത് കഴിക്കാന്ന് കിച്ചൺ. ഒരു ആഴ്ച ഞാൻ ചെന്നപ്പോ എന്തോ തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് അവിടെ വർത്താനം പറഞ്ഞിരുന്നപ്പോ സാറ് പറഞ്ഞത് ഒന്ന് രണ്ടുപേര് വരണ്ട്, അവര് കണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞ് ഡൈനിങ് ഹാളിലേക്കായി. അത് ഞാൻ സാറവിടെ കപ്പ കഴിച്ചുകൊണ്ടിരുന്നു, ഞാനവിടെ ഡൈനിങ് ഹാളിലിരുന്നു. സാറ് കപ്പ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ രാവിലെ അത് ഡിഷ് കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോ വേറെ ആരോ അകത്തേക്ക് വന്നപ്പോ ആള് പറഞ്ഞു തൊട്ടടുത്ത് അടുക്കളയുണ്ട് അവിടേക്ക് മാറി നിന്നോളാം പറഞ്ഞു. ഞാൻ തൊട്ടടുത്ത അടുക്കളയിലേക്ക് മാറി നിന്നപ്പോ ബാക്കിലും അതിൽ കൂടി ആരോ വന്നു. അപ്പൊ സാറ് പറഞ്ഞ് സ്റ്റോർ റൂം ഉണ്ട് തോന്നു. ഞാൻ സ്റ്റോർ റൂമിൽ ചെന്നപ്പോ അവിടെ വലിയ കാട്ടൊരു പൂവമ്പഴം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. കൊറേ പാത്രങ്ങളും ഇങ്ങനെ അടക്കിടക്കിടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് സഫോക്കേഷൻ വന്നു, ചെറിയ സ്റ്റോർ റൂമാണ്. അപ്പൊ എനിക്ക് സഫോക്കേഷൻ വന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ചുമച്ച്, അപ്പൊ ചുമച്ചായപ്പോ സെർവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ നിറച്ചു ആൾക്കാരെ ഇപ്പൊ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങരുത് കേട്ടോന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാന്ന് പറഞ്ഞു എന്നെ ബാക്കിൽ കൂടെ ഇറക്കിയിട്ട് ഒരു എന്തോ രണ്ടോ മൂന്നോ കിലോമീറ്റർ നടക്കുന്ന മെയിൻ റോഡിൽ കൂടെ വന്നിങ്ങി ബാക്കിൽ കൂടെ ബാക്കില് മാതിരി കൂടെ ഇറക്കിയിട്ട് വീണ്ടും ബാക്കിൽ കൂടെ പോയി. സൈഡിൽ ഒരു വഴിയുണ്ട് ഫ്രണ്ടിലേക്ക് വരാൻ. ബാക്കിൽ പോയി ഭയങ്കര വിജനമായ സ്ഥലം, എനിക്ക് തന്നെ പേടിയായിട്ട് വളരെയും കാടൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലം. അപ്പൊ ആളുടെ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി കൂടെ വന്ന് ഫ്രണ്ടിലേക്ക് വന്ന് വണ്ടി ബ്രദറിനെ വിളിച്ചുകൊണ്ട് വന്നു. നമ്മുടെ കാറും ഡ്രൈവറും ബ്രദർ തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു മോളെ വണ്ടി കയറി പൊക്കെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാവും, ചാനലാരും ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി, സാറിന്റെ ജീവിതം പോകുന്നു പറഞ്ഞു. എന്റെ കയ്യിൽ പൈസ കിട്ടിയില്ല, എന്റെ കയ്യില് പൈസ കിട്ടിയാൽ അവർ എന്റെ കയ്യിൽ കൊണ്ടുതരുമല്ലോ. അവര് പറഞ്ഞു അവിടെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. പറഞ്ഞു ഉമ്മിഞ്ഞാണ്ടി സാറിന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു ബെന്നിയുടെ അടുത്ത് ചോദിച്ചു അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബെന്നി സാറിന്റെ അടുത്ത് സോറി ബെന്നി സാറിന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു സി പി മുഹമ്മദ് സാറിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. സി പി മുഹമ്മദ് സാർ പറഞ്ഞു മാലിക്കിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അവന്റെ വീട്ടിച്ചിട്ടുണ്ട്. ഞാന് ഈ പുതുപ്പള്ളി ടു തൃക്കാക്കര, തൃക്കാക്കര ടു പട്ടാമ്പി, പട്ടാമ്പി ടു അവരുടെ തൈപ്പമംഗലം, ഈ നാല് സ്ഥലത്തും ഞാൻ മൂന്ന് വർഷമായിട്ട് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സി പി മുഹമ്മദ് സാറും ബെന്നി ബാനൻ സാറും, ബെന്നി ബാനൻ സാറിന്റെ തൃക്കാക്കര വീട്ടിൽ വെച്ചിട്ടാണ് അത് സംസാരിച്ചത് പറഞ്ഞത്. ആദർശ് ഞാനായിട്ടുള്ള വിവാഹം നടത്തി തരാം. അതോടൊപ്പം തന്നെ അവർ എനിക്ക് ഫണ്ടും ഓഫർ ചെയ്തിരുന്നു, നിങ്ങൾ ബോംബെയിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്തോളൂന്നും പറഞ്ഞ് ഒരു എമൗണ്ട് 3 CR 3 കോടി രൂപ അവരെനിക്ക് ഓഫർ ചെയ്തിരുന്നു. എനിക്ക് 3 കോടി രൂപ കിട്ടുകയും ചെയ്തില്ല, ആദർശമായിട്ടുള്ള വിവാഹം നടത്താനും പറ്റിയില്ല. ആകെ സമൂഹത്തിൽ നമ്മൾ എന്നെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റിനെ കാണിക്കാനെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് എവിഡൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ അറിയാതെ വിത്തൌട്ട് മൈ പെർമിഷൻ, എന്റെ പെർമിഷൻ ഇല്ലാതെ അവര് ഇതെല്ലാം ചാനലിൽ കൂടെ ലീക്ക് ഔട്ട് ചെയ്തു. അതെന്റെ ഒരു ലൈഫിനെ തന്നെ ബാധിച്ചു. ഈ ബെന്നി ബാനാൻ സാറും ഉമ്മിഞ്ഞാണ്ടി സാറും അതുപോലെ തന്നെ സി പി മുഹമ്മദ് സാറും കൂടിയിട്ടാണ് ഇത് ലീക്ക് ഔട്ട് ചെയ്തത്. അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും പിന്നെ ശ്രീ ജോസ് തെറ്റേലിന് അങ്കമാലിൽ നല്ലൊരു ഇമേജ് ഉള്ളത് കൊണ്ട് ആരും വിശ്വസിക്കില്ല ഇങ്ങനെയൊരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ. അപ്പൊ തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും വിശ്വസിക്കും എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ലീക്ക് ഔട്ട് ചെയ്തതെന്നാണ് അവർ എനിക്കൊരു റീസൺ പറഞ്ഞു തന്നത്. മുഖ്യമന്ത്രി സാറ് പറഞ്ഞിട്ടാണല്ലോ, ഉമ്മിഞ്ഞാണ്ടി സാറ് പറഞ്ഞിട്ടാണല്ലോ ബെന്നി ബാനാൻ സാറും സി പി മുഹമ്മദ് സാറും ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. സാറിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. അപ്പൊ എനിക്കിപ്പോ ഒരു പാർട്ടിയുടെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങളോട് പറയാനുള്ളതെല്ലാം തുറന്നു പറയും. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആരുടെ മുമ്പിൽ മറക്കേണ്ട ആവശ്യമില്ല. എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് കംപ്ലൈന്റ് കൊടുക്കാൻ എന്തിനാന്ന് ചോദിച്ചത് പറഞ്ഞു ഉമ്മിഞ്ഞാണ്ടി സാറ് ഭയങ്കര പ്രശ്നത്തിലാണ്, നിക്കുകളില്ലാത്തൊരു അവസ്ഥ, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി, കംപ്ലൈന്റ് കൊടുത്ത് 1 മണിക്കൂറിനുള്ളിൽ വിഡ്രോ ചെയ്യും, ഒരു സെറ്റിൽമെന്റ് ചെയ്യും. ആരും അറിയില്ല, ഒരു ചാനൽസോ ന്യൂസോ ഒന്നും അറിയില്ല. ആ ഓഫീസർ മാത്രം, പോലീസ് ഓഫീസറും ഒരാൾ മാത്രം അറിയും, വേറെ ആരെയും കംപ്ലൈന്റിനെ കുറിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചോ അറിയില്ല എന്ന് എനിക്ക് പ്രോമിസ് അടിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ എന്നിലേക്ക് ഉണ്ടെന്ന് ചാടിച്ചത്.